ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏത് സമയത്ത് അല്ലെങ്കിൽ എത്ര കാലം കഴിയുമ്പോഴാണ് നമ്മൾ ചെടികളൊക്കെ റീപോട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നമ്മൾ ഒരു 3 മാസം വരെ നമുക്ക് കാത്തു നിൽക്കാം. നല്ല പൂക്കൾ ഉണ്ടാവുന്നുണ്ടോ നഴ്സറിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് നട്ടതിന് ശേഷം, എന്നിട്ട് നമുക്ക് പൂക്കൾ കിട്ടുന്നില്ലെങ്കിൽ, നമുക്ക് നല്ല ബ്രാഞ്ചസുകൾ വരുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ റീപോട്ട് ചെയ്ത് കൊടുക്കണം. കാരണം അതിൻ്റെ വേരുകൾക്ക് വളർച്ചയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേരുകൾക്ക് വളർച്ചയുണ്ടെങ്കിൽ നമുക്ക് നല്ല ബ്രാഞ്ചസ് വരും. പിന്നെ വളം ചെയ്യുന്നത് കൊണ്ടുള്ള കുറവുകൾ കൊണ്ടും വരാം. നമ്മുടെ വീഡിയോസോ കണ്ടിട്ട് അതേപോലെ ചെയ്തിട്ടും നമുക്ക് നല്ല രീതിയിൽ ബ്രാഞ്ചസ് വരുന്നില്ലെങ്കിൽ നിർബന്ധമായിട്ടും റിപ്പോർട്ടുകൾ ചെയ്യുക. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബൂസ്റ്റായിട്ട് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം ബൾസം ചെടിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കൊലകൊലയായിട്ട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടിപ്സ് ട്രിക്സ് ഞാൻ പറഞ്ഞിരുന്നു. അത് കാണാത്തവരൊന്ന് പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ചെറിയ ചെടിയിൽ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ റോസൊക്കെ ഒരു കുറച്ച് വിരിഞ്ഞ് കളറൊക്കെ ഫെയ്ഡായി കഴിയുമ്പോൾ അതേപോലെ നമ്മൾ അത് പെട്ടെന്ന് തന്നെ പ്രൂൺ ചെയ്ത് മാറ്റും. പ്രൂൺ ചെയ്ത് മാറ്റിയിട്ട് നിങ്ങൾക്ക് 15 ദിവസത്തിൻ്റെ ഉള്ളിൽ ആ ചെടിയിൽ നിന്ന് നമുക്ക് പുതിയ ബ്രാഞ്ചുകൾ വരികയും മൊട്ടുകൾ വരികയും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അതിന് വേരിന് വളർച്ചയില്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മൾ റീപോർട്ട് ചെയ്ത് കൊടുക്കണമെന്ന്. അതേപോലെ തന്നെ 2-3 കൊല്ലം ഒരുപാട് പൂക്കൾ തന്ന ചെടികളാണെങ്കിലും നമ്മളൊന്ന് റീപോർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് ബ്രാഞ്ചുകൾ വരികയും അതിൽ നിറച്ച് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ ചെടിയുടെയൊക്കെ ഇല ഇതേപോലെ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ വളഞ്ഞ് മടങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ചെടിക്ക് നമ്മളോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അതിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ അതൊന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതേപോലെ തന്നെ അടിഭാഗത്തേക്കാണ് അതേപോലെ തിരിഞ്ഞ് മടങ്ങി നിൽക്കുന്നെങ്കിലും ആ ചെടിക്ക് വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പിന്നീട് നമ്മളൊരു ദിവസം വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബെല്ലൈക്കൺ കൂടി ഒന്നോളെന്നുള്ള ഓപ്ഷനിലേക്ക് ഇട്ടുവെക്കാൻ മറന്നു പോകല്ലേ. അപ്പോൾ നമ്മളിതൊരു 10-11 കൊല്ലം പഴക്കമുള്ള ചെടിയാണ്. ഒരുപാട് നല്ല നല്ല പൂക്കൾ തന്നു. അപ്പം ഈ ചെടി ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഒരു പ്രത്യേക രീതിയിൽ വളം ചെയ്ത് കൊടുത്തപ്പം അതിൽ ചെറിയൊരു ബ്രാഞ്ചൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നുകൂടി ഉഷാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് റീപോർട്ടിംഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ റീപോർട്ടിംഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ആ വരുന്ന ബ്രാഞ്ചിൽ നന്നായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരുപാട് പൂക്കൾ കിട്ടും. അപ്പോൾ ഇതേപോലെ മുരടിച്ച് നിൽക്കുന്ന ചെടികൾ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് റീപോർട്ട് ചെയ്ത് കൊടുക്കണം. അതിന് പ്രത്യേകം തയ്യാറാക്കിയ പോട്ടിംഗ് മിക്സിൽ നമ്മൾ ചെയ്തെങ്കിലാണ് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുള്ളൂ. ഫംഗിസൈഡ് നിർബന്ധമായിട്ടും നമ്മൾ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പം വീട്ടിലെങ്ങനെയാണ് നമ്മൾ ഫംഗിസൈഡ് ഉണ്ടാക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മേടിച്ചിട്ടില്ലാത്തവർ അത് പോയി കണ്ടിട്ട് അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ മതി. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതേപോലെ തേങ്ങയുടെ ചകിരി തൊണ്ട് കൊത്തി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അടിയിൽ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ചരല് അതേപോലെ തന്നെ കരി എടുത്തിട്ടുണ്ട്. കരി നിങ്ങൾ ഇതേപോലെ എന്താ പറയുക, വിറക് കത്തിച്ചിട്ടോ ചിരട്ട കത്തിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കരി ചെറുതായിട്ട് പൊടി പൊടിയാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് വലിയ തരിയായിട്ട് നമ്മൾ പാറപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് തരി കുറഞ്ഞ മണലും മണ്ണും തമ്മിൽ നമ്മൾ മിക്സ് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് കരിയില കമ്പോസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. ചാണകം എടുത്തിട്ടില്ല. ചാണകത്തിനേക്കാളും കുറച്ചുകൂടി നല്ലത് കരിയില കമ്പോസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഉണ്ടാക്കേണ്ട വീഡിയോസൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം പ്രത്യേകം ഈ വളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് റീപോർട്ട് ചെയ്തതിന് ശേഷം. അതൊക്കെ നമ്മൾ വേറെ വീഡിയോയിലാണ് പറയുന്നത്. എല്ലാതും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മണ്ണും ഇട്ട് കൊടുക്കാം റീപോർട്ട് ചെയ്യുന്ന സമയത്ത്. അതും നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കണം. വേരിന് വലിയൊരു കംപ്ലയിൻറ്റ് വരാണ്ട് നമുക്കൊന്ന് ഇളക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് ഇട്ടിട്ടുള്ള ചാണകപ്പൊടി അങ്ങനെ കുറേ പൊടികളൊക്കെ ഇട്ടിട്ടുണ്ടാവുമല്ലോ നല്ല ബൂസ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം അതൊന്ന് തല കീഴായി പിടിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കമ്പൊക്കെ നിലത്ത് മുട്ടി നാശാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിൻ്റെ സൈഡ് ഭാഗം നല്ലൊന്ന് ചെറിയ തിക്കൻസ് എന്താ പറയുക, കട്ടിയില്ലാത്ത കമ്പോ കമ്പിയോ വെച്ചിട്ട് മെല്ലെ ഒന്ന് ഇളക്കിയെടുക്കണം. മുകൾ ഭാഗത്തുള്ള മണ്ണ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി നോക്കാം. വേരുകളൊക്കെ മുകൾ ഭാഗത്ത് ഉണ്ടോ ഇല്ലെങ്കിൽ ഉള്ളതൊക്കെ ഉണങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വേര് മുകൾ ഭാഗത്ത് ഉണ്ടെങ്കിൽ അതൊന്നും പൊട്ടിക്കരുത്. പിന്നീട് ആ ഭാഗത്തൊന്നും കുത്തി ഇളക്കേണ്ട കാര്യമില്ല. അവിടെയൊക്കെ ചെറിയ വേരുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെയൊന്നും ഇളക്കുന്നില്ല. മുകൾ ഭാഗത്തുള്ളതും തൊട്ട് താഴെയുള്ള വേരുകൾ ഇളക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റ് ഉണങ്ങിപ്പോവും. അപ്പോൾ നിങ്ങൾ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് അവിടെ ഒരു ചെറിയൊരു വേരുണ്ട്, അതൊന്നും ഇളക്കി പൊട്ടിക്കാനൊന്നും പാടില്ല. അപ്പം മുകൾ ഭാഗത്തും തൊട്ടടിയിൽ ഒരു 10 ഇഞ്ച് ഇല്ലെങ്കിൽ ഒരു 6 ഇഞ്ച് വരെയുള്ള മണ്ണുകളൊന്നും നമ്മൾ അവിടുത്തെ ഇളക്കേണ്ട കാര്യമല്ല. മെല്ലെ ചെടി പുറത്തേക്ക് എടുക്കുമ്പം വേര് ആയിട്ട് പിടിച്ച് നിൽക്കാത്ത മണ്ണൊക്കെ അവിടെ നിൽക്കുന്നതാണ്. ബാക്കിയുള്ളത് നമുക്ക് ഇളക്കിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് റീപോർട്ട് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആ സൈഡിലൊന്നും എന്തില്ല, വേര് വന്നിട്ടില്ല. അപ്പോൾ അവിടെ ഒന്ന് ചെറുതായിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മെല്ലെ പൊക്കി മുകളിലെടുക്കാം.
അപ്പം മുകളിലേക്ക് പൊക്കിയെടുക്കുന്ന സമയത്ത് നമ്മളൊന്ന് കയ്യും കൊണ്ട് നല്ലൊന്ന് ആ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ആ കടഭാഗത്ത് ഉണ്ടോ ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. കാരണം അല്ലെങ്കിൽ ആ വേരെവിടെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ മണ്ണൊക്കെ പോരും. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് മെല്ലെ ഇങ്ങോട്ട് പൊക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ വേരൊക്കെ മണ്ണുമായിട്ട് പിടിച്ചിരിക്കുന്ന ഭാഗം ആ പൊന്തി വരികയും ചെയ്യും. അതേപോലെ ബാക്കിയുള്ള മണ്ണൊക്കെ അവിടെ തന്നെ നിൽക്കും. ഇനിയിപ്പോൾ അടിയിലുള്ള വേരുകളൊക്കെ ചീഞ്ഞിട്ടോ അഴുകിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പൊട്ടിപ്പോയിക്കോളും. മെല്ലെ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ അതേപോലെ കട്ടകട്ടയായിട്ട് തൂങ്ങിക്കിടക്കുന്ന അതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇളക്കി മാറ്റരുത്. അതൊക്കെ മെല്ലെ അതിൻ്റെ അടിഭാഗത്തേക്ക് തന്നെ അങ്ങ് ഒട്ടിച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. അല്ല, നിങ്ങൾ ഇളക്കുന്ന സമയത്ത് മൊത്തത്തിൽ ചട്ടിയിൽ നിന്ന് മണ്ണ് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ആ മണ്ണ് അടിഭാഗത്തുള്ളത് വേരുകൾ ഉണ്ടെങ്കിലും അത് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം. അപ്പം കുറച്ച് പഴയതാണെങ്കിൽ വേരുകളൊക്കെ അടിയിലൊക്കെ നശിച്ചു പോയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് നമുക്ക് പുതിയ എന്തോ ബ്രാഞ്ചസ് ഒന്നും വരാണ്ട് ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വേര് കാണുന്നത് വരെയുള്ള മണ്ണ് നമുക്ക് എടുത്ത് ഒഴിവാക്കി കൊടുക്കാവുന്നതാണ്. വേരുകളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കുറച്ച് ഭാഗത്ത് മണ്ണൊക്കെ എടുത്ത് കൊടുക്കാം. കുറച്ച് കൂടുതൽ മണ്ണ് എടുത്ത് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതോ കുറച്ച് ഭാഗത്ത് മാത്രമേ വേരുള്ളെങ്കിൽ അത് വരെയുള്ള മണ്ണ് എടുത്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെയൊക്കെ വേര് കണ്ടോ ഫുള്ളായിട്ട് അടിയിൽ ഇങ്ങനെ റൗണ്ടായി റൗണ്ടായി നിന്നിട്ട് ഒക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ബ്രാഞ്ച് കൂടുതൽ വരാത്തത്. അപ്പോൾ ഇനി നമുക്ക് റിപ്പോർട്ടൊക്കെ ചെയ്ത് ഉഷാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ലൈക്ക് ഷെയർ ഒന്നും മറന്നു പോകരുത്. എല്ലാവരും ഷെയറും ലൈക്കും ഒന്നും ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ ചകിരിയുടെ പീസ് ഉണ്ടല്ലോ നമ്മൾ വെട്ടിയെടുത്തത്, അതൊന്നും എടുത്ത് മാറ്റണം. അതൊന്നും ഇതിൻ്റെ ഇടയ്ക്കായി പോകരുത്. കാരണം ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ നല്ല മണ്ണുകൾ മാത്രമേ അതിൽ ഉപയോഗിക്കാവൂ. അടിയിലേക്ക് ചകിരിയിലേക്കൊന്നും പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടില്ല. അതുകൊണ്ട് അത് നമ്മൾ അടിയിലിടാനായിട്ട് മാറ്റി വെച്ചു. അതേപോലെ തന്നെ നമ്മുടെ ഫംഗിസൈഡ് എടുത്തിട്ട് ഇതേപോലെ ഒരു സ്പൂൺ എടുത്തിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കുക. വേരൊക്കെ എവിടെയെങ്കിലും പൊട്ടിയിട്ടോ ചതങ്ങിയിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ചീഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ കുറച്ച് വലിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ കുറച്ച് ചെറുതായിരുന്നു. അതിനുശേഷം ഇത് നമ്മൾ ചകിരിയുടെ ഈ പീസ് ഇതിലിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ പെട്ടെന്ന് ഇറങ്ങിപ്പോവുകയും അതേപോലെ തന്നെ വേരടിയിലേക്ക് എത്തുന്ന സമയത്ത് അതൊരു വളയായി മാറുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പോട്ടി മിക്സ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മാക്സിമം മുകൾ ഭാഗം വരെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം വേണം നമ്മൾ ഇത് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പം ഇതും മുകൾ ഭാഗത്തേക്ക് എന്ന് വെച്ചാൽ കൂടുതൽ ഇട്ട് കൊടുക്കരുത്. അപ്പം നടുഭാഗത്ത് ചെറിയൊരു കുഴി പോലെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അവിടത്തേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സൈഡിലൊക്കെ മണ്ണിട്ട് നല്ല പോലെ ഒന്ന് പിന്നെ ഇളക്കി കൊടുത്ത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ റീപോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും വലിയ ചട്ടി എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. റോസൊക്കെ നമ്മൾ എത്രയും വലിയ ചട്ടിയിൽ നമ്മൾ നട്ടു കൊടുക്കുന്നു അതിനനുസരിച്ചിട്ട് നമുക്ക് പൂക്കൾ കൂടുതൽ കൂടുതൽ കിട്ടും. സാധാരണഗതിയിൽ നമുക്ക് ചട്ടിയിൽ കൂടുതൽ പൂക്കൾ കിട്ടുക മണ്ണിൽ നട്ടാലാണ്. ഏത് പ്ലാന്റും മണ്ണിൽ നട്ടാലാണ് കൂടുതലായിട്ട് നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടുക പൂക്കൾ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ചട്ടിയിൽ നടുന്ന സമയത്തും നമ്മൾ കൃത്യമായി നമ്മൾ പറയുന്ന വള രീതികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചട്ടിയിൽ നിന്നും ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നല്ലതായിട്ട് തോന്നുന്നത് അതേപോലെയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം പ്രത്യേക രീതിയിൽ നമ്മൾ തയ്യാറാക്കുന്ന ഒരു വളം കൂടിയുണ്ട്. റീപോട്ട് ചെയ്യുന്നതിന് പ്രത്യേകം നമ്മൾ തയ്യാറാക്കുന്ന വളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഒരു 15 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഒരു 10 ദിവസം ഇടവിട്ട് ഒഴിച്ചു കൊടുക്കണം. അതൊരു 2-3 ദിവസം നമ്മളങ്ങനെ മാസം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പുതിയ ഫ്രഷായിട്ടുള്ള അടിപൊളി ചെടിയായിട്ട് കിട്ടും. അപ്പം എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ആ വളത്തിനെ കുറിച്ചിട്ട് നമുക്ക് നാളെയും കഴിഞ്ഞ് മറ്റന്നാളത്തെ വീഡിയോയിൽ നമ്മൾ അതായിരിക്കും ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഒന്ന് മറ്റന്നാൾ ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ ആ വീഡിയോ കൂടിയും വരുന്നതാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് കമൻ്റ് ഒന്നും മറന്നു പോകരുത്, എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.